ബോർഡർ ഗവാസ്കർ ട്രോഫി രണ്ടാം ടെസ്റ്റിലും മോശം ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച കെ എൽ രാഹുൽ വലിയ വിമർശനമാണ് ഏറ്റുവാങ്ങുന്നത് ശുഭ്മാൻ ഗിൽ അടക്കം പുറത്തിരുന്നിട്ടും ഇന്ത്യ പ്ലെയിങ് ലെവനിലേക്ക് പരിഗണിക്കുന്നത് കെ എൽ രാഹുലിനെയാണ് ടെസ്റ്റിൽ അടുത്തിടെയൊന്നും തിളങ്ങാത്ത രാഹുലിന് വൈസ് ക്യാപ്റ്റൻ സ്ഥാനമടക്കം നൽകിയാണ് ഇന്ത്യ പിന്തുണച്ചത് എന്തുകൊണ്ടാണ് രാഹുലിന് വീണ്ടും വീണ്ടും അവസരം നൽകുന്നതെന്ന ചോദ്യം പല കുറി ആവർത്തിക്കപ്പെട്ടിട്ടും ഇന്ത്യൻ ടീം മാനേജ്മെന്റ് നിലപാട് മാറ്റിയിട്ടില്ല എന്നാൽ ഡൽഹിയിലും ഫ്ലോപ്പായതോടെ രാഹുലിനെ ശേഷിക്കുന്ന രണ്ട് ടെസ്റ്റ് പരമ്പരയിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ത്ത് നിന്ന് നീക്കി എന്നാൽ ടീമിലെ ഇടം രാഹുലിന് നഷ്ടപ്പെട്ടിട്ടില്ല പ്രതിഭയുള്ള ബാറ്റ്സ്മാൻ ആണെന്ന് പറയുമ്പോഴും ടീമിനെ സമ്മർദ്ദത്തിലാക്കുന്ന പ്രകടനമാണ് സമീപകാലത്തായി അദ്ദേഹം കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ രാഹുലിൻ്റെ കാര്യത്തിൽ ടീം നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് പരിശീലകനായ രാഹുൽ ദ്രാവിഡ് ഇനിയും ഇന്ത്യൻ ടീം രാഹുലിനെ പിന്തുണയ്ക്കുമെന്നും അതിൻ്റെ കാരണവും ദ്രാവിഡ് ഡൽഹി ടെസ്റ്റിന് ശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിക്കവേ വെളിപ്പെടുത്തിയത് രാഹുലിൻ്റെ പദ്ധതികളെ വിശ്വസിക്കേണ്ടതായുണ്ടെന്നാണ് കരുതുന്നത് ഇതൊരു മോശം സമയം മാത്രമാണ് വിദേശത്ത് ഇന്ത്യക്കായി മികവ് കാട്ടിയിട്ടുള്ള ഓപ്പണർമാരിൽ ഒരാളാണ് അവൻ നിലവിലെ സാഹചര്യത്തെ മറികടക്കാനുള്ള കഴിവും പ്രതിഭയും അവനുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ഈ സംഘത്തോടൊപ്പം പ്രവർത്തിക്കുന്നത് ആനന്ദം നൽകുന്ന കാര്യമാണ് ാണ് ഓരോ ഫോർമാറ്റിനെയും കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രയാസമുള്ള ജോലി എന്നാൽ അതിന് സഹായിക്കുന്ന മികവുറ്റ ആളുകൾ ഒപ്പമുണ്ട് ദ്രാവിഡ് പറഞ്ഞു ഇന്ത്യൻ ടീം സെലക്ഷൻ മുൻ കണക്കുകളെ നോക്കിയാവുമ്പോൾ ടീമിനെ അത് തളർത്തുന്നുവെന്നതാണ് വസ്തുത ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ രണ്ട് മത്സരവും ഇന്ത്യ ജയിച്ചത് ബോളർമാരുടെ അത്യാധാനം കൊണ്ടാണ് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ധോണിയുടെ ക്രിക്കറ്റ് കരിയറിലെ അവസാന സീസണാവും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനാൽ തന്നെ തങ്ങളുടെ നായകനായി ഏതു വിധേയനെയും ചാമ്പ്യന്മാരായി മാറാനാണ് സി എസ് കെയുടെ ശ്രമം എന്നാൽ മത്സരങ്ങൾ ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ ഒരു വമ്പൻ തിരിച്ചടിയാണ് ഇപ്പോൾ ചെന്നൈക്ക് കിട്ടിയിരിക്കുന്നത് ചെന്നൈയുടെ സ്റ്റാർ പേസർ കൈൽ ജാമിസൺ പരിക്കുമൂലം ഐ പി എല്ലിന്റെ ഈ സീസണിൽ കളിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ന്യൂസിലാൻഡിന്റെ പേസറായ കൈൽ ജാമിസൺ മുൻപ് ഇഞ്ചുറി സംഭവിച്ചിരുന്നു ഇക്കാരണത്താൽ കഴിഞ്ഞ ഒമ്പത് മാസങ്ങളിൽ ജാമിസൺ ന്യൂസിലാൻഡ് ടീമിനായി കളിച്ചിരുന്നില്ല